എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആവർത്തിച്ചു ചെയ്യുന്ന സ്വഭാവം ഈ കുട്ടിക്കുണ്ട്. OCDയുടെ പ്രധാനമായ സിംറ്റം നോക്കുമ്പോൾ അവയിലൊന്നാണിത്. OCD ബാധിതനായ ഒരു കുട്ടിയെക്കുറിച്ച് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ ഒരു വാക്യമാണ് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്. മകൻ വന്നു കഴിഞ്ഞാൽ കുളിക്കുവാനായി ബാത്റൂമിൽ കയറും. കുളി കഴിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും വായിക്കുവാനും പഠിക്കുവാനും. ഇത് കുട്ടിയെക്കുറിച്ച് അമ്മയുടെ പരാതിയാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം OCD ബാധിതനാണ്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി കുട്ടിക്ക് OCDയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ കുട്ടിയുടെ പെരുമാറ്റത്തിലെ വൈചിത്രം അത് ശ്രദ്ധിച്ച അമ്മ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം സൈക്യാട്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നു കുട്ടി. അങ്ങനെ 15 ദിവസം ഒരു തവണയും, വീണ്ടും ഒരു 10 ദിവസത്തിലധികം വീണ്ടും അഡ്മിറ്റായി കിടന്നു. കഴിഞ്ഞ 5 വർഷമായി മരുന്നുകൾ കഴിക്കുന്നുണ്ട്. മരുന്നുകളുടെ ഡോസ് കൂട്ടുന്നതേയുള്ളൂ, കുറയ്ക്കുന്നില്ല. കുട്ടിക്ക് യാതൊരു വ്യത്യാസവും കാണുന്നില്ല. കുട്ടിയുടെ പഴയ സ്വഭാവങ്ങളെല്ലാം അതേപടി ഇപ്പോഴും കാണുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ കുളിക്കുവാനായി കയറും. 2 മണിക്കൂറോളം സമയം ബാത്റൂമിൽ ഈ കുട്ടി കഴിയും. കുട്ടിയുടെ എല്ലാ കാര്യത്തിലുമുണ്ട് ഈ ആവർത്തനവും ഈ സ്വഭാവവിശേഷങ്ങളും. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആവർത്തിച്ചു ചെയ്യുന്ന സ്വഭാവം ഈ കുട്ടിക്കുണ്ട്. OCDയുടെ പ്രധാനമായ സിംറ്റം നോക്കുമ്പോൾ അവയിലൊന്നാണിത്. അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന തോട്ടും ആക്ഷനും, ഇത് രണ്ടും OCD ബാധിതരിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ OCD ബാധിതനായ ഈ കുട്ടിക്ക് വായിക്കുവാനും പഠിക്കുവാനും സമയം തികയുന്നില്ല. എല്ലാം അവൻ അടുക്കിയും പെറുക്കിയും നീറ്റാക്കിയും വെച്ച് സമയം കളയുന്നു. ഭക്ഷണം കഴിക്കുവാൻ പോയി കഴിഞ്ഞാൽ കൈകൾ കഴുകി സമയം കളയുന്നു. മുറ്റത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വന്ന് കാലുകൾ കഴുകുന്നു. എപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ ആവർത്തിച്ച് തുടർച്ചയായി ഒരു തൃപ്തി വരാതെ ഈ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന പല കുട്ടികളെയും മുതിർന്നവരെയും നമുക്കറിയാം. ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കന്മാർ ഉണ്ട്. ഇതുപോലെ ഗൗരവമായി വരുമ്പോഴാണ് നമ്മളത് പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു OCD ബാധിതനെ സംബന്ധിച്ചിടത്തോളം, ഒരു OCD ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്, മനഃശാസ്ത്ര ചികിത്സകൾ ആവശ്യമുണ്ട്, മെഡിസിനുകളും ആവശ്യമുണ്ട്. ഏതാണ്ട് ഈ 3 വിധത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം രോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയുള്ളൂ. ഇത് കണ്ടു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തോന്നും ഇവനെന്താണ് ഈ കാണിക്കുന്നത്, അല്ലെ ഇവൾ എന്താണ് ഈ കാണിക്കുന്നത്. ചിലപ്പോൾ തമാശയായിട്ട് തോന്നും, ചിലപ്പോൾ കണ്ടു നിൽക്കുന്നവരെ സംബന്ധിച്ച് ദേഷ്യം തോന്നും. കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കന്മാരെ ശിക്ഷിക്കാറുണ്ട്. ഇതുകൊണ്ട് വല്ലതും ഈ രോഗം മാറുന്നില്ല, ഈ സ്വഭാവം മാറുന്നില്ല, ഇതൊരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കുവാൻ വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ഈ പ്രശ്നത്തെ മനഃശാസ്ത്രപരമായി സമീപിക്കേണ്ട ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 3 വിധത്തിലുള്ള അപ്രോച്ചുകൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരും. ഒന്ന് കൗൺസിലിംഗ് കൊടുത്ത് കുറച്ച് കാര്യങ്ങൾ ഈ കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും, ഇത്തരം രോഗികളെ ബോധ്യപ്പെടുത്തേണ്ടതായി വരും. 2ാമതായി ഇവരുടെ സ്വഭാവത്തിൽ വന്നു പോയിരിക്കുന്ന ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഡീവിയേഷൻ ആയതുകൊണ്ട്
അവർക്ക് മനഃശാസ്ത്ര ചികിത്സകൾ വേണ്ടി വരും. ഇതുകൊണ്ടും OCD ബാധിതരുടെ പ്രശ്നം പരിപൂർണമായി പരിഹരിക്കപ്പെടുന്നില്ല. അതിനാൽ മെഡിസിൻ്റെ ആവശ്യവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് വിധത്തിലുള്ള ഒരു സമീപന അപ്രോച്ച് സ്വീകരിക്കുകയാണെങ്കിൽ ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും.